കറുക്കാനുള്ള ക്രീം കിട്ടും. കറുക്കാനുള്ളത് എന്തേലും ഒരു വഴി. Hi guys, I'm Faiz Ibrahim. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ബ്യൂട്ടി ശ്രദ്ധിക്കുന്നവരായിരിക്കാം, അപ്പൊ വെളുക്കാൻ വേണ്ടിയിട്ട് പലരും പല ക്രീമുകൾ ഉപയോഗിക്കുന്നവരായിരിക്കാം, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പലതും ശ്രമിക്കുന്നവരായിരിക്കാം. അപ്പോ ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോവല്ല, ഇന്നത്തെ വീഡിയോ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വെളുക്കാൻ വേണ്ടി ക്രീം തേക്കുമ്പോൾ നമ്മൾ കറുക്കാൻ വേണ്ടിയിട്ട് ക്രീം തേക്കണം. അപ്പൊ നമുക്ക് നേരെ കറുക്കാനുള്ള ക്രീം പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു നോക്കാം, അവർ തരുമെന്ന് അറിയില്ല. കറുക്കാൻ വേണ്ടി എല്ലാ ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോവാം, ക്രീം വാങ്ങാം. കറുക്കാനുള്ള ക്രീം കിട്ടും. കറുക്കാനുള്ളത് ഈ വൈറ്റ് മാറി കറുക്കാൻ ഇല്ല. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാവോ? താത്താ കറുക്കാനുള്ള ക്രീം ഉണ്ടാവോ? കറുക്കാനുള്ള ക്രീം സ്കിന്ന് കറുക്കാൻ ഉണ്ടാവില്ല. കറക്കാൻ വേണ്ടിട്ടാണ്. മെഡിക്കൽ സ്റ്റോറല്ലേ? മെഡിക്കൽ സ്റ്റോറല്ലേ? കറക്കാനുള്ള ക്രീം ഉണ്ടാവോ? കറക്കാനുള്ള ക്രീം, സ്കിന്ന് കറക്കാനുള്ള ക്രീം കിട്ടില്ല. ഓയിൽമെന്റ് ഐറ്റം ഫേസ് വാഷ് പോലത്തെ കിട്ടുന്നു പറഞ്ഞാണ്. ഇതിന്റെ ഉണ്ടല്ലേ മുഖം ഉണ്ടല്ലേ വെളുത്തിട്ട്, ഇത് കറക്കാൻ വേണ്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോ. ഈ വെളുപ്പ് കാരണം അവോയ്ഡ് ചെയ്യ എല്ലാരും. എന്തേലും ചെറിയ ആസിഡ് പോലത്തെ എന്തേലും നോക്കി നോക്കി അല്ല ഗുളിക വല്ലതും കിട്ടും. പക്ഷേ എന്തേലും ഒരു വഴി മറ്റേ പാരസെറ്റമോൾ പോലത്തെ ഉണ്ടാവും. ഈ ഒരു കളറ് എനിക്കൊരു ഡോക്ടറെ കാണിച്ച് കിട്ടോ? എനിക്ക് കോളേജിലേക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല, പോയി കറുത്ത കാരണം. ഇപ്പൊ വൈറ്റ് ആയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാ, ആകെ പ്രശ്നങ്ങളാ. മുഖം നോക്കി കറുക്കാനുള്ള ക്രീം ഉണ്ടാവോ? എന്റെ വീടിനോട് എടുത്തോ കിട്ടോ? താത്താ പ്ലീസ് താത്താ, എന്താ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി തരും. വെളുത്ത പറഞ്ഞേ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ പോലും ഭയങ്കര ആവാകണമെന്ന്. എനിക്ക് ഇതിന്റെ അഹങ്കാരമാണ് അങ്ങനൊക്കെ പറയാം. അപ്പൊ എനിക്ക് എന്തായാലും ഒന്ന് കുറച്ച് ലൈറ്റ് കളറ് കുറയ്ക്കാനാണ് കിട്ടോ. ഞാന് വെയിലത്തൊക്കെ നിന്ന് നോക്കി, പക്ഷെ കൈയൊക്കെ കറുത്ത് പക്ഷെ മുഖം കറക്കണില്ല. കണ്ടില്ലേ ഉണ്ടാവോ? ഇത് കണ്ടില്ലേ കൈ കണ്ട കൈ കറുത്തു വെയിൽ കൊണ്ടിട്ട്, പക്ഷെ മുഖം കറക്കണില്ല. ഏ ഡോക്ടറിനുണ്ട് കഴിഞ്ഞാൽ കിട്ടൂലേ? ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചപ്പോ പറഞ്ഞിണ്ടാവും ഈ കുപ്പിയില് സാനിറ്റൈസർ, ഇപ്പൊ പുതിയ സ്ട്രോങ് സാനിറ്റൈസർ ഒക്കെ അല്ലേ എഫക്ട് കൂടിയത്, അത് ട്രൈ ചെയ്ത ചിലപ്പോ കറക്കുന്നു പറഞ്ഞ് ഉണ്ടാവോ? പിന്നെ ഒരു ബ്രദറിന് പോയ പോലെ കണ്ടിട്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും വിളിച്ചു ചോദിക്കാൻ പറ്റുമോ? വൈകുന്നേരം വന്നാൽ കിട്ടോ? അപ്പൊ സാധാരണ ഇല്ലേ ഈ സ്കിന്ന് വൈറ്റ് ആയ കാരണം പല സ്ഥലങ്ങളിലും അവോയ്ഡ് ചെയ്യുക. എന്നെ കാണാൻ അലമ്പല്ലേ?
വഴിയൊന്നുമില്ലേ? വൈകുന്നേരം വന്നാ കിട്ടുമോ? അല്ല ഓൾമെന്റ് പോലത്തെ അപ്പൊ ഉണ്ടല്ലേ? എന്നോടൊരു അവള് പറഞ്ഞ് മറ്റേ പറ്റത്തില്ലേ, എന്താ പറയാ, ജലദോഷത്തിന് കഴിക്കുന്ന പോലത്തെ മരുന്ന്, അത് അങ്ങനത്തെ കുപ്പിയിൽ വരുന്നുണ്ട് പറഞ്ഞു. ഒന്നുമില്ല അല്ലേ? ഓയിൽമെന്റ് അങ്ങനെ എന്തേലും? എന്നോട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിന് സ്ട്രോങ് കൂടിയ സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാവും? സ്ട്രോങ് കൂടിയ സാനിറ്റൈസർ, സ്ട്രോങ് കൂടിയ സാനിറ്റൈസർ കിട്ടോ? ചേട്ടനറിയോ ഈ കറക്കാനുള്ള കിട്ടില്ല. ഈ ചില സ്ട്രോങ് കൂടിയ സാനിറ്റൈസർ ഒക്കെ ഇതിന് നല്ലതെന്ന് പറയുന്നുണ്ടല്ലോ. തത്ത എന്തേലും ഒരു വഴി, എന്തേലും ഒരു വഴി കേട്ടോ താത്ത. ഞാൻ പോയി ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. ബുദ്ധിമുട്ടാണ്, ആകെ ബുദ്ധിമുട്ടാ. ഈ വെളുത്ത കാരണം മാറ്റി നിർത്താ പല എടുത്തും. എന്തേലും ഉണ്ടെങ്കി ഒന്ന് താഴോക്കോ താത്താ. ഞാനിപ്പോ കൊറേ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു, എവിടെ ഇല്ല. ഗൈസ്, ആ താത്ത അകത്ത് പോയിട്ടുണ്ട്. ആരനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, എന്താന്നറിയില്ല. ആരനെ വിളിക്കുന്നുണ്ട്? ഞാൻ കറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ വെയിലത്ത് പോയി നിക്കാറ പതിവ്. ഇത് കണ്ടില്ലേ, കൈയൊക്കെ കറക്കാന്നല്ലാണ്ട് മുഖം കറക്കുന്നില്ല. ഇവിടെ ഇരുന്നാ മതിയോ? ഇവിടെ ഇരുന്നാ മതിയോ? സ്റ്റാഫ് ഇവിടെ എന്തേലും ഉണ്ടായി താഴെ തൽക്കാലത്തിന് എങ്ങനെയെങ്കിലും എന്തേലും ഒക്കെ കിട്ടുമോ? ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കുത്തുവാക്കുകൾ കേൾക്കുക. ഫ്രണ്ട്സിന്റെ ഇടയിലും എല്ലാവരുടെ ഇടയിലും മാറ്റി നിർത്തുക. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എല്ലാരും തിരക്കില്ല, ആർക്കും ഒന്നും. ശരി, ഞാൻ പോട്ടെ. ഇതെന്തിനാ ഉപയോഗിക്ക ഇത്? സാനിറ്റൈസർ മൊത്തം വെച്ചാലോ? ഈ സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ട് പറയണ ശരിയാ? ഞാന് കൊറേ ചായ കുടിക്കാറുണ്ട് കറക്കാൻ വേണ്ടിട്ട്. ക്യാമറ കണ്ട. എന്തേലും വഴിയുണ്ടോ? എന്തേലും ഏതാ സാനിറ്റൈസറിന്റെ സ്പ്രേ അടിച്ചാ കിട്ടുമോ? എത്രയിന്? എത്ര
അതടിച്ചുകഴിഞ്ഞോ കറക്കോ? ആകെ ബുദ്ധിമുട്ടാണ് താത്ത, ഞാൻ സീരിയസ് ആയിട്ട് പറയണം. വെളുത്തു പോയ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നിട്ട് വെയിലത്തെ കൊറേ നേരം ഇതിന് നിൽക്കാറുണ്ട്, പക്ഷെ മാറ്റല്ല. ഇത് കണ്ടില്ലേ, ഒന്ന് നോക്ക് താത്ത, നോക്ക് എന്റെ കൈ നോക്ക്, കൈ കണ്ട, കൈ കറുത്ത്, പക്ഷെ മുഖം കണ്ട. ഞാൻ എത്ര ഇവിടെ ചോദിച്ചാറ് ഒരാൾക്കും പറഞ്ഞുതരാൻ പറ്റില്ല. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട, ആ സാനിറ്റൈസർ ഇന്ന് തരുമോ? കറുപ്പല്ലേ, കറുപ്പില്ലേ, എന്റെ സ്കിന്ന് ഇത്തിരി എന്താ പറയാ, വെയില് കൊണ്ട് കഴിഞ്ഞാൽ വെയില് കണ്ട കുറച്ച് കറക്കാറുണ്ട്, പക്ഷെ എന്താ പറയാ, കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പഴയ കളർ വരുന്നുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് കറക്കണോ? സ്ഥിരമായിട്ട് കറക്കാനാ? എന്റെ ഗേൾ ഫ്രണ്ട് കുറച്ച് കളർ കുറവാ, അവളാണെങ്കി എന്ന് ഇതും പറഞ്ഞിട്ടുള്ള വഴക്കാ. എന്ത് ചെയ്യാ, അത് മാറുന്നുണ്ടെങ്കി അതെടുത്തോ. ഏ, ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായാ മതി. ഇവിടെ അടുത്ത് വേറെ ഏതാ മെഡിക്കൽ സ്റ്റോർ ഉള്ളത്? സെന്ററിലുണ്ടോ? എന്നാ അവിടെ പോയി ചോദിച്ചു നോക്കിയോട്ടെ. ഇവിടുത്തെ മാറില്ല അല്ലേ, സാനിറ്റൈസർ തേച്ചാല് മാറുമോ? ഉറപ്പില്ല അല്ലേ. ഓക്കെ എന്നാ ഞാൻ പോയിട്ട് വരാം, പോയിട്ട് വരാം. അപ്പൊ പറഞ്ഞെടുത്ത് വെച്ചോ. ഗൂഗിൾ പേ അല്ലേ? എന്ത് ചേട്ടാ ഒന്നും ഉണ്ടാകത്തെ, ഗൂഗിൾ പേ അല്ലേ? ഗൂഗിൾ പേ ഇല്ല ഇല്ലേ? ഗൂഗിൾ പേ അല്ലേ ഇല്ലേ? ഇന്ന് ഞാൻ എന്തായാലും പോയിട്ട് പൈസ ഒക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ട്ടാ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ആ മൂവ് അങ്ങനെ ഉണ്ടാവും, മൂവ് 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 അങ്ങനെ ഉണ്ടാവും മൂവ്. താത്താ താത്താ മൂവില്ല, മൂവ് ഉണ്ടാവില്ല അല്ലേ. എന്നാ ശരി, ഞാൻ പോവുക. ഇത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്. നമ്മളിവിടെ വന്ന് ഒരു പ്രാങ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ താത്താക്ക് ആദ്യം മനസ്സിലായില്ല, പക്ഷേ താത്ത അവസാനം നമ്മളെ ക്യാമറ വെച്ചത് കണ്ടു അല്ലേ താത്തോ? താത്തയുടെ പേരെന്താ? ഇല്ല, പ്രാങ്ക് എത്തരത്തിലാണെന്നറിയില്ല. അപ്പൊ നിങ്ങള് അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താത്താ എക്സ്പീരിയൻസ് പറയാ, എക്സ്പീരിയൻസ് പറ. പെട്ടെന്ന് ഞാൻ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു കറക്കാനുള്ള ക്രീം ചോദിച്ചപ്പോ എന്തായിരുന്നു ആ ഒരു റിയാക്ഷൻ? ഞാൻ തന്നെ വിചാരിച്ചു. പിന്നെ പേടിച്ചാ? പേടിച്ചു. താത്ത അവിടെ ഒറ്റക്കായ കാരണം താത്ത ചെറുതായിട്ട് അങ്ങ് പേടിച്ചു. അപ്പൊ എന്തായാലും ശരി, ഓക്കെ. നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ നമ്മളെ വീഡിയോ ഇടക്ക് ഓഫ് ആയി പോയി, ക്യാമറ സ്റ്റോറേജ് കഴിഞ്ഞിട്ട്. അപ്പൊ മൂഞ്ചി നമ്മളെ പ്രാങ്ക് ഫുൾ ആയിട്ട് അങ്ങ് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ഒരു റിയാക്ഷൻ എന്താ നോക്കാം. എന്തായിരുന്നു ആ റിയാക്ഷൻ? ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എന്തായാലും പ്രാങ്ക് എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് പറയണം, അപ്പൊ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യും. അപ്പൊ ശരി താത്ത. ഹേയ് ഗായ്സ്, നമ്മളിവിടെ വന്നപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, എന്താണ് പേര്? ഫറാസ്. വീഡിയോ കണ്ടിട്ടുണ്ടോ? ഫ്രണ്ടിന്റെ അനിയനാണ്, അവന് നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. ഒരു ഹായ് പറഞ്ഞു.
ഓക്കെ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു അല്ലേ? നിങ്ങൾ കണ്ടു കാണും അവരുടെ റിയാക്ഷൻസ് ഒക്കെ. ഞാനൊരു സൈക്കോ ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ പറ്റി. നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിപ്പിക്കാത്ത പല സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം വരാഞ്ഞതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കിടിക്കിനി അടിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിടിലും പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.